നമസ്കാരം. ക്ഷേത്ര ആചാരങ്ങളിൽ മുഖ്യത്വം വഹിക്കുന്നതാണ് പൂജാകർമ്മങ്ങൾ. ചില ക്ഷേത്രങ്ങളിൽ ത്രികാല പൂജകളും വേറെ ചില ക്ഷേത്രങ്ങളിൽ ഷഡ്കാല പൂജകളും നടത്തുന്നു. സർപ്പം ക്ഷേത്രത്തിലെത്തി വില്വ ഇലയാൽ ശിവലിംഗത്തിന് പൂജ ചെയ്ത ഒരു ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള തേപ്പെരുമാനല്ലൂർ ശ്രീ വേദാന്തനായകി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഈ അത്ഭുതം നടന്നത്. ദേവപെരുമാനല്ലൂർ എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. പുനർജന്മമില്ലാത്തവർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ക്ഷേത്രമാണ് ഇത്. ഇവിടം സന്ദർശിച്ച് മടങ്ങുന്ന ഭക്തർ മോക്ഷപ്രാപ്തി കൈവരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുനർജന്മമുള്ളതിനാൽ അഗസ്ത്യ മഹർഷിക്ക് പോലും സന്ദർശിക്കുവാൻ പറ്റാത്ത ക്ഷേത്രമാണ് ഇത്. മകരന്ദ ഋഷി രുദ്രാക്ഷത്താൽ പൂജ ചെയ്ത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വ്യാളിമുഖം മാറി പൂർവ്വസ്ഥിതി കൈവരിച്ചതും 12 ജ്യോതിർലിംഗങ്ങൾ ഒരേ സമയം ഇവിടെയെത്തി ശിവഭഗവാന് ദർശനം നൽകിയ പുണ്യക്ഷേത്രവും കൂടിയാണിത്. ഈ ക്ഷേത്രത്തെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. 5000 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജരാജ ചോഴൻ്റെ കാലത്താണ് പുനർനിർമ്മാണം ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സന്നിധി ചുണ്ണാമ്പുകല്ലും തേനും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ആഗമവിധി പ്രകാരമല്ല പ്രതിഷ്ഠാസ്ഥാനങ്ങളും പൂജാസമയവും. ഇതിന് ഭേദം എന്നു പറയുന്നു. കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൻ്റെ പിൻവാതിലിലൂടെയാണ് ഭക്തർ ദർശനം നടത്തേണ്ടത്. 365 ദിവസവും പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ശിവലിംഗത്തിൽ പതിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അതിനാൽ തന്നെ പൂജാസമയത്തിലും വ്യത്യാസമുണ്ട്. 365 ദിവസവും ആദ്യ ശിവലിംഗ പൂജ സൂര്യഭഗവാൻ ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ ക്ഷേത്രം രാവിലെ 8 മണിക്ക് ശേഷമേ തുറക്കാറുള്ളൂ. സൂര്യഭഗവാന് പ്രാധാന്യം കൂടുതലുള്ള ഒരു ക്ഷേത്രമാണിത്. സാധാരണ ക്ഷേത്രങ്ങളിലെ നവഗ്രഹ പ്രതിഷ്ഠകൾക്കെല്ലാം പ്രത്യേക ദിശകളുണ്ട്. ഇവിടെ സൂര്യൻ നടുവിലും മറ്റു ഗ്രഹങ്ങളെല്ലാം സൂര്യനെ നോക്കിയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മറ്റു പ്രതിഷ്ഠാസ്ഥാനങ്ങളും വ്യത്യസ്തത പുലർത്തുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വിശ്വനാഥസ്വാമിയുടെ പ്രതിഷ്ഠ പ്രധാന വാതിലിന് പിൻപുറമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്തത് മകരന്ദ ഋഷി പൂജിച്ച രുദ്രാക്ഷങ്ങളാൽ അലങ്കൃതമായ രുദ്രാക്ഷേശ്വര. എതിർഭാഗത്ത് ഗണപതി ഭഗവാൻ. ഇവിടെ ഭഗവാൻ കപാല ഗണപതിയാണ്. തലയോടുകൾ മാലയായും മനുഷ്യ ശരീരത്തിലേതുപോലെ ഞരമ്പുകളും ഭക്തർക്ക് ഈ പ്രതിഷ്ഠയിൽ ദർശിക്കാം. വടക്ക് മുരുകൻ ഉള്ള ഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അമ്പാൾ വേദാന്തനായികിയമ്മൻ സന്നിധിക്കരികിലായി ശാന്തഭൈരവർ എന്ന ചെറിയ പ്രതിഷ്ഠയും 5 ഉയരത്തിൽ മഹാഭൈരവർ എന്ന പ്രതിഷ്ഠയും ഒരേ സന്നിധിയിൽ കാണപ്പെടുന്നു. ശനീശ്വരനെ രണ്ടായി പിളർന്ന ഭൈരവമൂർത്തിയാണ് ഇത്. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായി ദക്ഷിണാമൂർത്തി സന്നിധിയാണ്. ഗുരുഭഗവാൻ താഴോട്ട് നോക്കിയിരിക്കുന്നതായാണ് പ്രതിഷ്ഠ. ഭക്തർ നിലത്തിരുന്ന് വേണം സ്വാമിയുടെ മുഖം ദർശിക്കാൻ. ഭഗവാൻ അന്നദാന ദക്ഷിണാമൂർത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തലേ ദിവസത്തെ വെള്ളമൊഴിച്ചു വെച്ച പഴയ ചോറാണ് സ്വാമിക്ക് നിവേദിക്കുന്നത്. ഈ പ്രസാദം സേവിക്കുന്ന ഭക്തർക്ക് വിശന്നിരിക്കേണ്ട സ്ഥിതി വരില്ലെന്നാണ് പരക്കെ അറിയപ്പെടുന്ന വിശ്വാസം. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ശാപങ്ങൾ നീങ്ങും, ജ്ഞാനം സിദ്ധിക്കും എന്നും വിശ്വാസമുണ്ട്. ചണ്ഡികേശ്വര സന്നിധിയിലും 2 പ്രതിഷ്ഠകൾ, 1 വലുതും 1 ചെറുതും. അടുത്തായി ഇടുപ്പിൽ കൈവച്ചപടി ഒരു പ്രത്യേക ഭാവത്തിൽ കാകവാഹനായി ശനീശ്വരൻ നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെത്തി ശനീശ്വരനെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ശനിദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ 4 കരങ്ങളോടും 8 കരങ്ങളോടും കൂടിയ വിഷ്ണുദുർഗ്ഗമാർ വ്യത്യസ്ത ദിശകളെ നോക്കി കുടികൊള്ളുന്നു. മാസത്തിലെ 2 പ്രദോഷവേളകളിലായി 4 മണിക്കൂർ മാത്രമാണ് മുൻവശത്തെ പ്രധാന വാതിലായ ഇരുമ്പുവാതിൽ തുറക്കുന്നത്. അന്നേ ദിവസം ഭക്തർക്ക് രുദ്രാക്ഷം പ്രസാദമായി നൽകുന്ന ഒരു ക്ഷേത്രവും കൂടിയാണിത്. അതും പുരുഷന്മാർക്ക് മാത്രം. ഈ രുദ്രാക്ഷം കഴുത്തിലണിയാൻ പാടുള്ളതല്ല എന്നും ഭസ്മത്തിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കണമെന്നുമാണ് വിധിമുറ. ഇതിനായി ഭക്തർക്ക് ഒരു മന്ത്രവും ക്ഷേത്രപൂജാരി ഉപദേശിക്കുന്നു. ശിവരാത്രി ദിവസം രാത്രിയും പകലും പ്രധാന വാതിൽ തുറന്നിരിക്കും. പ്രധാന ദിവസങ്ങളിലാണ് ഭഗവാന് രുദ്രാക്ഷ കവചം അണിയിക്കുക. ചെന്നൈയിലുള്ള ഒരു ഭക്തൻ്റെ സമർപ്പണമാണ് 25,000 രുദ്രാക്ഷമണികൾ കോർത്ത രുദ്രാക്ഷ കവചം. വാസുകി, കാർക്കോടകൻ, തക്ഷൻ ഉൾപ്പെടെ 7 നാഗങ്ങൾ
ഭഗവാന് ഈ സന്നിധിയിൽ പൂജ ചെയ്തതായി ഐതിഹ്യമുണ്ട്. നാഗങ്ങളോടൊപ്പം രാഹുകേതുക്കളെയും ഒരേ സന്നിധിയിൽ ഭക്തർക്ക് ദർശിക്കാം. പണ്ടുകാലം മുതലേ സർപ്പങ്ങൾ ഈ സന്നിധിയിൽ പൂജ ചെയ്യുന്നുണ്ട് എന്ന് പ്രബലമായ വിശ്വാസമുണ്ട്. അത് സാധൂകരിക്കും വിധം 2011 സൂര്യഗ്രഹണ ദിവസം ഒരു സർപ്പം ക്ഷേത്രത്തിലെത്തി സ്ഥലവൃക്ഷമായ വില്ലുമരത്തിൽ നിന്നും ഒരു ഇല വായിൽ കടിച്ചെടുത്ത് ശ്രീകോവിലിനുള്ളിലെത്തി ശിവലിംഗത്തിൽ സമർപ്പിച്ചിരുന്നു. 2017 സർപ്പം തൻ്റെ തോൽ പൊഴിച്ച് ശിവലിംഗത്തിൽ മാലയായി അണിയിക്കുകയും ചെയ്തത് ആ സമയത്തെ മുഖ്യ ദിനപത്രങ്ങളിലും TV ചാനലുകളിലും വാർത്തയായിരുന്നു. ആ ദിനപത്രങ്ങളും സർപ്പത്തിൻ്റെ തോലും ശ്രീകോവിലിനുള്ളിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നത് ഭക്തർക്ക് കാണാം. പ്രളയകാലത്ത് പോലും ഈ ക്ഷേത്രം മുങ്ങിയതില്ലത്രേ. ബ്രഹ്മപ്രജാപതി ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രവും ശ്രീ പരമേശ്വരനെയും കണ്ട് നാരദരോടൊപ്പം ഇവിടം സന്ദർശിച്ചു. ആ സമയത്ത് പ്രളയജലത്തിൽപ്പെട്ട് ഭഗവാനെ തേടിയെത്തി ഒരു കാലിനും കാതിനും ക്ഷതം പറ്റിയ നന്ദികേശനെയും ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൽ ദർശിക്കാം. ഈ ക്ഷേത്രത്തിലെ നന്ദികേശൻ്റെ കാതിൽ സങ്കടങ്ങളും കഷ്ടതകളും പറയുന്ന ഭക്തർക്ക് ആ കാര്യങ്ങളിൽ ഉടനടി തീർപ്പുണ്ടാകും എന്നും വിശ്വസിക്കപ്പെടുന്നു. പൂജാ സമയം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകുന്നേരം 4:30 മുതൽ 7:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ നിന്ന് 7 കിലോമീറ്ററും രാഹുസ്ഥലമായ തിരുനാഗേശ്വരത്തു നിന്നും 2 കിലോമീറ്ററും ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരുനാഗേശ്വരം. താമസ സൗകര്യം തിരുനാഗേശ്വരത്തിലോ കുംഭകോണത്തിലോ സാധ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.